ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വൈറലായിട്ടിരിക്കുന്ന നമ്മുടെ കാൻഡിൽ ഫ്ലവർ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതിൻ്റെ ലാസ്റ്റ് വൃത്തിയാക്കലാണ് ഇത് കാണുന്നത്. കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡെക്കറേഷൻ പീസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായത് ഒരു കമ്പാണ്. അപ്പോൾ നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങിയാൽ നമുക്ക് ഇതുപോലത്തെ നല്ല ഷേപ്പിലെ കമ്പൊക്കെ കിട്ടും. അപ്പോൾ ഇതിന് ഞാനൊരു കളറും അടിച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ കളർ അടിച്ചു കൊടുക്കാം, നല്ല ബ്ലാക്ക് കളറോ ബ്രൗൺ കളറോ അടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ക്യാൻഡിലാണ്. ഞാനിവിടെ രണ്ട് ക്യാൻഡിലാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ക്യാൻഡിൽ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രമൊക്കെ നമ്മൾ പഴയതെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാനിൽ കളർ ക്യാൻഡിൽ എടുക്കുന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല കളർ ഫ്ലവറായിട്ട് കിട്ടും. ഞാനിവിടെ കളർ ക്യാൻഡിൽ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾക്കിത് മെൽറ്റ് ചെയ്യേണ്ടത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ആ വെള്ളം ഒന്ന് ചൂടാവേണ്ട സമയം മാത്രമേ എടുക്കുള്ളൂ, പെട്ടെന്ന് ചൂടായി കിട്ടും. മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റണ്ട, ഇതേപോലെ യൂസ് ചെയ്യണം. ആ ചൂട് വെള്ളത്തിൽ തന്നെ ഇത് വെക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉറച്ചു പോകും. അപ്പോൾ നമ്മൾക്കിത് ത്രെഡൊന്നും ആവശ്യമില്ല, ത്രെഡൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഐസിട്ട വെള്ളവും കൂടി ഇതിൽ ആവശ്യമാണ്. നമ്മൾ ഐസിട്ട തണുത്ത വെള്ളത്തിൽ ആദ്യം വിരൽ മുക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ക്യാൻഡിലേക്ക് വിരൽ മുക്കി വെക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ കമ്പിൽ ഫ്ലവർ ആക്കാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ആയി കിട്ടണം എന്നില്ല, കുറച്ച് നല്ലോണം പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കിട്ടൂ. പിന്നെ ഇത് നമ്മൾ കമ്പിൽ ഫ്ലവർ ആവാൻ വേണ്ടിയിട്ട് ഈ വിരൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ കുറച്ച് സമയം അവിടെ വെക്കണം, കുറച്ച് നല്ല വണ്ണം അവിടെ വെക്കണം. നന്നായിട്ട് അത് ഉറച്ചതിന് ശേഷം പതുക്കെ വേണം നമ്മൾ വിരലെടുക്കാൻ. എനിക്കിത് ഫസ്റ്റ് ടൈം ആക്കുന്നത് കൊണ്ട് പെട്ടെന്നൊന്നും ആയി കിട്ടില്ല, കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആയി കിട്ടാൻ തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് വന്ന് നല്ല ഫ്ലവറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കമ്പിൽ കുറച്ച് സമയം നല്ലോണം പിടിച്ചെന്നാലേ അത് നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ മെൽറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പീസ് ക്രയോൺസ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിനൊക്കെ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഞാനിവിടെ കളറൊന്നും ഉണ്ടാക്കി എടുത്തി ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടോ മുക്കി മെൽറ്റിങ് ഇത് ക്യാൻഡിലേക്ക് മൂന്ന് പ്രാവശ്യം ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവർ കിട്ടിയത്. അത് കുറച്ച് സമയം നമ്മൾ അവിടെ തന്നെ പിടിച്ച് നിൽക്കണം, നല്ലവണ്ണം പിടിച്ച് നിന്ന് ഉറച്ചതിന് ശേഷം പതുക്കെ വേണം റിമൂവ് ചെയ്യാൻ. ഈ ഫ്ലവറിന് അത്ര കുറേ നാൾ നിൽക്കുന്നൊന്നും പറയാനില്ല, പെട്ടെന്ന് തന്നെ വീണു പോകും, ചിലപ്പം പൊട്ടിപ്പോവും. അപ്പം അതൊന്നും കാര്യമാക്കണ്ട, അഥവാ ഇവിടുന്ന് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇളകിപ്പോയിനെങ്കിൽ രണ്ടാമത് അതേ മെൽറ്റ് ചെയ്ത ക്യാൻഡിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ഇവിടെ കുറച്ച് നന്നായിട്ട് ഒട്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ട് വിട്ട് നമ്മൾ ചെറുതും വലുതും ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ചെറുതിന് ഒരു ഒരു വിരൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഞാനെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്, നല്ല രീതിയിലെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് പോട്ടിലോട്ട് മാറ്റാം. കണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബാക്കി ഇതാണ് ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, വേറൊരു കമ്പിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു നല്ലൊരു പോട്ടിലേക്ക് മാറ്റിയെടുക്കണം. പതുക്കെ വേണം, നല്ല ബി കെയർഫുള്ളായിട്ട് വേണം നമ്മളത് മാറ്റിയെടുക്കാൻ. അപ്പോൾ കണ്ട നല്ല ഭംഗിയുണ്ട്, നല്ല വൈറ്റ് കളറിൽ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് നമുക്ക് കളറിൽ ഉണ്ടാക്കിയാൽ അതിൻ്റെതായ ഭംഗി ഉണ്ടാവും. എനിക്കപ്പോൾ കളർ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ കളറിലൊന്നും ചെയ്യാണ്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു വെറൈറ്റി ഷോ പീസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.